ഹായ് ഫ്രണ്ട്സ്, മീനൂസ് കിച്ചണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നാനിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നാൻ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് നാൻ ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനായിട്ട് മാവ് കുഴയ്ക്കാൻ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ മൈദയ്ക്ക് പകരമായിട്ട് ആട്ട ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ മൈദ ചേർക്കുമ്പോഴാണ് റെസ്റ്റോറന്റിൽ കിട്ടുന്ന ടൈപ്പ് ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡയ്ക്ക് പകരമായിട്ട് ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്യാവുന്നതാണ്. ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ 1 ടീസ്പൂൺ ആഡ് ചെയ്യേണ്ടതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ തൈരും മൈദയായിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ പുറത്തിന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പൊ ഈ മാവിന് പുറത്ത് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിന്റെ പുറത്ത് നമുക്കൊരു നനഞ്ഞ ക്ലോത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നാൻ ഉണ്ടാക്കിയെടുക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പൊ 2 മണിക്കൂറായി. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ചത് കൊണ്ടാണ് ഇപ്പോഴും ഡ്രൈ ആവാതെ മാവിരിക്കുന്നത്. അപ്പൊ നമുക്ക് നാൻ ഉണ്ടാക്കാനായി ഞാനിവിടെ ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദ തൂകിക്കൊടുക്കാം. അതിൽ നിന്ന് 1 ഉണ്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പരത്തി കൊടുക്കാം. നാനിന്റെ ഷേപ്പ് അറിയാലോ, റൗണ്ടിലൊന്നും വരണമെന്നില്ല, നീളത്തിലാണ് ഞാനിരിക്കുന്നത്. ഇനി ഇതിന്റെ ഈ ഒരു സൈഡിൽ നമ്മൾ നന്നായിട്ട് വെള്ളം തൂത്ത് കൊടുക്കണം. പച്ചവെള്ളമാണ് കേട്ടോ, ഇങ്ങനെ തൊട്ട് കൊടുക്കണം. ഇനി ഇത് ഇതിൽ നിന്ന് എടുക്കുക. ഇനി നമ്മൾ നന്നായിട്ട് ചൂടായിരിക്കുന്ന പാനാണിത്. ഇതിലേക്ക് ആ നനച്ച വശം വെച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇതിൽ ബബിൾസ് ഫോം ചെയ്യും. അതുവരെ വെയിറ്റ് ചെയ്യുക. ഇത് ബബിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ ഈ പാൻ കമത്തി കൊടുക്കണം. ഈ ഫ്ലെയിമിന് മുകളിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇത് ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാനാണ്. നമ്മുടെ റെസ്റ്റോറന്റിൽ കിട്ടുന്ന ടൈപ്പ് തന്നെയാണ്. ഇനി അടുത്തത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അടുത്തത് ഇതുപോലെ പരത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ നോർമൽ ആയിട്ട് നമ്മൾ തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്യുന്ന നാനാണ്. ഫ്ലെയിം എപ്പോഴും ഹൈയിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. ബബിൾസ് ഫോം ചെയ്യുന്ന എപ്പോഴാണോ അന്നേരം തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ബബിൾസ് ഫോം ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ നാൻ റെഡി ആയിരിക്കുകയാണ്. ഇനി ഞാൻ പാത്രത്തിലോട്ട് മാറ്റട്ടെ. അടുത്തത് ഇതുപോലെ ഉണ്ടാക്കുക. ദേ നമ്മുടെ നാൻ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ദേ ഇതിപ്പം പ്ലെയിൻ നാനാണ്. ഇതിന് ഇതിന്റെ പുറത്ത് ഞാൻ ബട്ടർ തൂകാൻ പോവുകയാണ്. ഇതിപ്പം ബട്ടർ നാനായി. നിങ്ങൾക്ക് ഇനി ഗാർലിക് നാൻ ആണ് ഉണ്ടാക്കാൻ ആഗ്രഹമെങ്കിൽ കുറച്ച് ഗാർലിക് അരച്ചെടുത്ത് ഇപ്പൊ ഇതുപോലെ നമ്മൾ ബട്ടർ തേച്ച പോലെ ഗാർലിക് ഇതിന്റെ പുറത്തൊന്ന് തേച്ചു കൊടുത്താൽ മതിയാവും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാനിതൊരു പാത്രത്തിലാക്കിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയ ഞാൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഞാൻ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.